യൂറോവ്ലോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇറ്റലിയിൽ ലോക്ക്ഡൗൺ കഴിഞ്ഞു. ഞാൻ ജിംഗിൾ ബെർഗമോയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ബസ് ട്രാം പോലെയുള്ള പബ്ലിക് സർവീസുകളെല്ലാം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ബസ്സിൽ സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു സ്ഥലത്തിരിക്കാം, ഒരു സ്ഥലത്തിരിക്കില്ല, അങ്ങനെ മാറ്റി മാറ്റി വെച്ചിരിക്കുകയാണ്. ട്രാമിൽ പണ്ട് സൈക്കിളൊക്കെ കയറ്റുമായിരുന്നു, ഇപ്പോൾ അത് അവർ കയറ്റുന്നില്ല. പിന്നെ ബസ് സ്റ്റോപ്പിലും ഇങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ്. ഈ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ കണ്ടോ, ടിക്കറ്റ് വെച്ചിരിക്കുന്നുണ്ടോ, ഈ പോർഷനിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ, വേറെ എവിടെ നിൽക്കാൻ പാടില്ല. സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ ഏകദേശം കട്ടയും ബോർഡും മടങ്ങിയ പോലെയാണ്, വലിയ കാര്യമൊന്നുമില്ല. പിന്നെ തിരിച്ചു വന്നില്ലെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് പറയാം, അത് വേറൊന്നും പറയാനില്ല. ഇത് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹോങ്കോങ് ബസാറിലേക്കാണ്. എന്നുവെച്ചാൽ ഏഷ്യൻ സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടുത്തെ. ചൈനക്കാരുടെ കടയുണ്ട്, പിന്നെ ബംഗ്ലാദേശികളുടെ കടയുണ്ട്. ഇന്ത്യൻസിൻ്റെ കടയൊന്നും അങ്ങനെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. നമ്മളുള്ള സാധനങ്ങൾ വാങ്ങുന്ന ബംഗാളീസിൻ്റെ കടയിൽ നിന്നാണ്. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്.
കാണിച്ചുതരാം. ചൈനീസ് മാർക്കറ്റിനകത്ത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ കിട്ടിയില്ല, അവർ പെർമിഷൻ തന്നില്ല. അപ്പോൾ ഇതൊരു ചെറിയ വ്ളോഗാണ്. ലോക്ക്ഡൗണിന് ശേഷം ഇറ്റലിയിലെ ആളുകൾ എങ്ങനെയാണ് പുറത്തിറങ്ങുന്നത്, അവരെങ്ങനെയാണ് നടക്കുന്നതെന്നൊക്കെ ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. ഈ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വ്ളോഗിൽ കാണാം. ബൈ. Best to be fired by the words you were saying as it got up to answer the door.